ഒരു പ്ലേബാക്ക് സിംഗർ എന്നുള്ള രീതിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് വിദ്യാസാഗർ സാറ് ലാലുവേട്ടൻ ഈ ടീമുമായിട്ടുള്ള എൻ്റെ ഒരു കെമിസ്ട്രിയെ പറ്റിയാണ്. ഞാനും എപ്പോഴും ആലോചിക്കാനുള്ളൊരു കാര്യം തന്നെയാണ് കെമിസ്ട്രി. അത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഒരുപോലെ ചിന്തിക്കാൻ പറ്റുന്ന മൂന്ന് പേര് എന്നുള്ളതാണ് എൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ. കാരണം ഒരു സിറ്റുവേഷൻ, ഒരു നല്ലൊരു സോങ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ ഞാൻ പാടിയാൽ നന്നാവുമെന്ന് ലാലുവേട്ടനും വിദ്യാസാഗറിനും തോന്നുക, അതോടൊപ്പം അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് എനിക്കത് അതിനനുസരിച്ച് പാടാൻ സാധിക്കുക, അതിൽ അവരെന്നെ കൊണ്ട് പാടിച്ചെടുക്കുക എന്നുള്ള ആ ഒരു കെമിസ്ട്രി തന്നെയാണ് ഒരു ഹിറ്റിലേക്ക് നയിച്ചിട്ടുള്ളത്. വിദ്യാസാഗർ സാറ് എനിക്ക് വന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഹിറ്റുകൾ നൽകിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് ഉള്ളത് മലയാളത്തിലാണ്. ഏറ്റവും പ്രത്യേകത എന്നുള്ളത് അദ്ദേഹം പാട്ടുകളെല്ലാം തന്നെ തെലുങ്കിൽ എഴുതി വെച്ച് ആണ് പാടാറുള്ളത്. അല്ലാണ്ട് തന്നെ സാധാരണ മറ്റ് അതർ ലാംഗ്വേജ് മ്യൂസിക് ഡയറക്ടേഴ്സ് വരുമ്പോൾ അങ്ങനെയാണ് മലയാളം ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹം അത് കറക്റ്റായിട്ട് ആ പാട്ടുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എഴുതി വെച്ചാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് മറന്നിട്ടും എന്തിനോ പോലുള്ള സോങ്സൊക്കെ അദ്ദേഹം എഴുതി കമ്പോസ് ചെയ്തിട്ടുള്ള സോങ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഭാഷയോടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം തന്നെ. സാറിനെ ശരിക്ക് പരിചയപ്പെടുന്നത് മദ്രാസിൽ ഞാൻ ഈ സിനിമയിൽ പാടണം എന്നുള്ള മോഹമായിട്ട് എത്തിയപ്പോൾ ദാസേട്ടനാണ് ശരിക്ക് വിദ്യാസാഗർ സാറിനെ പരിചയപ്പെടുത്തിയത്. എൻ്റെ അച്ഛനും ദാസേട്ടനും മ്യൂസിക് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അവർ ക്ലാസ്മേറ്റ്സുമാണ്, റൂംമേറ്റ്സുമാണ്. ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ദാസേട്ടനാണ് പറഞ്ഞ ഞാൻ ഒരു ദിവസം വന്ന വിദ്യാജിയെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. അതിൽ ദാസേട്ടൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു അവസരം കൊടുക്കണമെന്നല്ല പറഞ്ഞത്, നന്നായിട്ട് പാടുമോ എന്ന് നോക്കി, നന്നായിട്ട് പാടുമെങ്കിൽ ഒരു ട്രാക്ക് പാടാൻ അവസരം കൊടുക്കുക, ട്രാക്ക് നന്നായിട്ട് പാടിയെങ്കിൽ സ്ട്രെയിറ്റായിട്ട് അവസരം കൊടുക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും ബ്രേക്കായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് വിദ്യാസാഗർ സാറുമായിട്ടുള്ള മീറ്റിംഗാണ്. അദ്ദേഹമാണ് എനിക്ക് ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിക്ക്, അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്നാണ് ഞാൻ വന്നതെന്ന് തന്നെ പറയാം. ഒരു പാട്ട് വരുമ്പോൾ നമ്മളതിനെ, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ആ പാട്ടിൻ്റെ ആ ഒരു ഫീൽ കൊടുക്കുന്നതിനെ പറ്റിയാണെങ്കിലും വോയിസ് മോഡുലേഷൻ ആണെങ്കിലും എപ്പോഴും അദ്ദേഹം പറയാറുള്ള കാര്യം എന്ന് പറയുന്നത് നീ പാടിയാൻ തന്നെ മാതിരി ഇരിക്കണം എന്ന് പറയും. ദേവാനന്ദ് എന്നുള്ള സിംഗർ പാടിക്കഴിഞ്ഞാൽ അത് ദേവാനന്ദിനെ മാതിരി ഇരിക്കണം. അത് വേറെ സിംഗേഴ്സുമായിട്ട്, എക്സിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സിംഗേഴ്സുമായിട്ട് സിമിലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഐഡൻറ്റിറ്റി പോകും. അപ്പോൾ അത് എപ്പോഴും നീ കീപ്പ് ചെയ്താൽ നിൻ്റെ പേരിൽ എപ്പോഴും ഹിറ്റ്സ് ഉണ്ടാകുമെന്ന് സാറ് പറയാറുണ്ട്. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. പലപ്പോഴും എൻ്റെ അടുത്ത് പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വരുമ്പോൾ കൂടെ തന്നെ അവർ പലപ്പോഴും അത് ഒരു പ്രത്യേകിച്ച് പറയാറുണ്ട്, ഒരു ഐഡൻറ്റിറ്റി വോയിസിൻ്റെ കാര്യത്തിൽ. അത് ഉണ്ടാക്കി തന്നത് ശരിക്കും പറയുകയാണെങ്കിൽ വിദ്യാസാഗർ സാറ് തന്നെയാണ്. കാരണം പലപ്പോഴും മറ്റു പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും പാടുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന സിംഗേഴ്സിനെ പോലെ, ഇന്ന സിംഗറിനെ പോലെ ആവണം, അല്ലെങ്കിൽ അങ്ങനെ ചില മോഡുലേഷൻസ് വേണമെന്നൊക്കെ പലരും സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോഴും എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ആ സിറ്റുവേഷൻ അത് നന്നാവുമെങ്കിലും നമ്മുടെ കരിയറിൽ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ളൊരു പ്രോബ്ലം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം വിദ്യാസാഗർ സാറായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ എനിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുവാൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല പാട്ടുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സോങ് എന്ന് പറയുന്നത് മുല്ല എന്ന മൂവിക്ക് വേണ്ടി, അത് ദിലീപേട്ടൻ്റെ തന്നെ മൂവിയായിരുന്നു, വയലാർ ചരത്തേട്ടൻ എഴുതി, വിദ്യാസാഗർ സാറ് മ്യൂസിക് ചെയ്ത്. എനിക്ക് തോന്നുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ ആ പാട്ടിനെ പറ്റി, പ്രത്യേകിച്ച് അമ്മമാർ വിളിക്കുമ്പം പറയാറുണ്ട്, ഒരു കുട്ടികളെ ഉറക്കാനായിട്ട് ഈ പാട്ട് ഇട്ട് കൊടുക്കാറുണ്ട്, അവർ സുഖമായിട്ട് ഉറങ്ങാറുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി, കാരണം വെച്ചാൽ ഒരു നല്ലൊരു താരാട്ട് പാട്ട്, അതുവരെ ഞാൻ പാടിയിട്ടുള്ള പാട്ടിൽ വെച്ചാൽ കുറച്ച് റൊമാൻറ്റിക് സോങ്സാണ്. അപ്പോൾ അതിൽ നിന്നൊരു ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു ഈ താരാട്ട് പാട്ട് കണ്ണിൻ വാതിൽ ചാരാതെ എന്നുള്ള സോങ്. അതും നല്ല ഒരു മൂവിയായിരുന്നു. കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ, ആരാരോ ആരാരോ ആരീരോ ആരീരാരോ, ഇടനെഞ്ചുരുകും ചുടുപറ്റി കൈയൊരുക്കും തൊട്ടിലിന്മേൽ, കൺമണിയെ കണ്ണടയ്ക്കൂ നീയുറങ്ങൂ, ആരാരോ ആരാരോ ആരീരോ ആരീരാരോ. മലയാളം ഇൻഡസ്ട്രിയിലെ കുറേ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നതുപോലെ തന്നെ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ സിബി സാറിൻ്റെ കൂടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പ്രണയവർണ്ണങ്ങളിൽ ആലയിലോ പോലെയല്ലോ. അതിനുശേഷം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തത് ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊരു മൂവി ഉണ്ടായിരുന്നു. അതിൽ കുക്ക് 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 കുറുകും കുയിലേ എന്ന് പറഞ്ഞിട്ടൊരു സോങ്, ഗിരീഷേട്ടൻ വിദ്യാസാഗർ ടീമിൻ്റെ. പിന്നെ അതിനുശേഷം
അപൂർവ രാഗം എന്നൊരു മൂവി, ആസിഫ് അലി അല്ലെങ്കിൽ നിഷാൻ പോലുള്ള പുതിയ ആക്ടേഴ്സിന് ഒരുപാട് ബ്രേക്ക് കൊടുത്തൊരു സോങ്ങാണ്. അതിൽ പല്ലവി പോർഷൻസ് വേറെ ആളാണ് പാടിയിരുന്നത്. അനുപല്ലവി ഞാനും സിസിലിയും ചേർന്നിട്ട് ആണ് പാടിയിരുന്നത്. നൂലില്ലാ പട്ടങ്ങൾ എന്നൊരു സോങ് ആയിരുന്നു അതിൽ. താമരക്കുരുന്നേ എന്നുള്ളത്, താമരക്കുരുന്നേ നീളം മനസ്സിൽ എന്ന് വരുന്ന പോർഷൻസ് ഞാനും സിസിലിയും ചേർന്നാണ് പാടിയത്. മറ്റത് ബെന്നി ദയാലാണ് എൻ്റെ പല്ലവി പാടിയത്. ശരിക്കും പറയുകയാണെങ്കിൽ സിബി സാറിൻ്റെ വേറൊരു മൂവിയും കൂടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അതങ്ങനെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു സോങ്ങിൻ്റെ കൂടെ അത് പെടുത്താൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ദേവദൂതൻ എന്നൊരു മൂവി സാർ ചെയ്തിരുന്നു, ലാലേട്ടൻ ആക്ട് ചെയ്തിട്ട്. അതിൽ ലാലേട്ടൻ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടാണ് വരുന്നത്. അതിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഒരു സിംഫണി, എന്തോരോ മഹാനുഭാവനും ഒരു സിംഫണി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വോയിസ് ഞാനും എൻ്റെ ബ്രദറും പാടിയിട്ടുണ്ടായിരുന്നു. അതിൽ അതിൻ്റെ വിഷ്വൽസിൽ ഞങ്ങളും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ സിബി സാറിൻ്റെ കുറേ ഒരു മൂന്നാല് നല്ല മൂവീസിൽ എനിക്ക് അത് ലാലേട്ടൻ്റെ, എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ആ ഒരു മൂവിയാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. വേറെ സോങ് ചെയ്തിട്ടില്ല. കമൽ സാറിൻ്റെ നല്ലൊരു സോങ് എന്ന് പറയുന്നത് ഗോളിൽ എന്താണ് നിന്നോടൊന്നും ചോദിക്കല്ലേ എന്നുള്ള സോങ്ങാണ്. എന്താണ് നിന്നോടൊന്നും ചോദിക്കല്ലേ ചോദിക്കല്ലേ, മറ്റാരും കാണാതെ എന്നോടെന്തോ മെല്ലെ ചൊല്ലാനില്ലേ എന്നൊരു നല്ലൊരു ഡ്യുവറ്റ് സോങ്ങാണ്. എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ഡ്യുവറ്റ്സാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതിൽ ശ്വേതയുടെ കൂടെയുള്ള ഫസ്റ്റ് ഡ്യുവറ്റാണത്. നല്ല എനിക്ക് തോന്നുന്നത് മൊറീഷ്യസിലവിടെ എബ്രോഡ് പോയി ഷൂട്ട് ചെയ്തൊരു സോങ്ങാണ്. നല്ല എനിക്ക് തോന്നുന്നത് അന്നത്തെ ഗാനമേള വേദികളിൽ ഒരുപാട് എനിക്ക് തോന്നുന്നൊരു നല്ലൊരു റെപ്യൂട്ടേഷൻ ആ ഒരു സോങ്ങിലൂടെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മോഡേൺ ബീറ്റ്സും അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ വളരെ മനോഹരമായിരുന്നു. അപ്പം കമൽ സാറിൻ്റെ കൂടെയുള്ളതിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു സോങ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണെന്ന് എന്നോടൊന്നും ചോദിക്കല്ലേ എന്നുള്ള സോങ്ങാണ്. സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തും ഒരു കുടുംബത്തുമാണ് ഞാൻ ജനിച്ചത്. വൈക്കം ഒരുപാട് കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും ഒക്കെ നാടാണ്. വൈക്കത്ത് ജനിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും ഭാഗ്യമായിട്ട് കരുതുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ വൈക്കം ജി വാസുദേവൻ നമ്പൂതിരി കർണാടക സംഗീതജ്ഞനാണ്. അച്ഛനും ദാസേട്ടനും ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസ്മേറ്റ്സാണ്. മ്യൂസിക് കോളേജിൽ നിന്നാണ് അച്ഛൻ പഠിച്ചത്. എൻ്റെ ബ്രദറാണെങ്കിൽ കർണാട്ടിക് മ്യൂസിഷ്യനാണ്. ഏട്ടൻ ഏട്ടൻ ചെന്നൈയിലാണ്. വൈക്കം ജയചന്ദ്രൻ എന്നാണ് പേര്. അമ്മയാണെങ്കിലും പിന്നെ എൻ്റെ കുടുംബം, വൈഫിൻ്റെ പേര് കീർത്തി, രണ്ട് കുട്ടികൾ, എല്ലാവരും തന്നെ മ്യൂസിക്കിൽ ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നവരും ഒരുപാട് ആസ്വദിക്കുന്നവരുമാണ്. അപ്പം കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ ക്ലാസ്സുകൾ കേട്ടാണ് ഞാൻ വളർന്നത്. അവിടെ എപ്പോഴും അച്ഛൻ ക്ലാസ് എടുക്കുമായിരുന്നു. അച്ഛൻ മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ട് വളർന്നുകൊണ്ടാണ് മ്യൂസിക്കിൽ കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും പിന്നീട് വൈക്കം ക്ഷേത്രം മുതലായുള്ള വേദികളിലൊക്കെ ഒരുപാട് പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ ഒരുപാട് മ്യൂസിക് കോളേജിലൊക്കെ പഠിച്ച ഒരുപാട് സ്റ്റുഡൻസും ഒക്കെ ഉണ്ടാവാറുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയാണ് സത്യം പറഞ്ഞാൽ മ്യൂസിക്കിൽ ഒരു താല്പര്യമുണ്ടാക്കി തന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം ഗാനമേളകൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കൂടുതലും സെമി ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകളാണ് പാടിക്കൊണ്ടിരുന്നത് ആദ്യകാലത്ത്. പിന്നീട് സിനിമയിൽ വന്നപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈൽസ് ഒരുപാട് പാടേണ്ടി വന്നു. ഹസ്കി ആയിട്ടുള്ള രീതികൾ, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ പാടേണ്ട, നമ്മളത് പഠിച്ച് പാടേണ്ട ഒരു അവസ്ഥ വന്നു. ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് കരിയറിൽ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പിന്നീട് പാടിയത് ഞാൻ എം ജെ ജയചന്ദ്രൻ്റെ മ്യൂസിക്കിൽ രമേഷ് കാവിൽ എഴുതി ഒരു സോങ് ഉണ്ടായിരുന്നു. മാണിക്യക്കല്ല് എന്നൊരു മൂവി, പൃഥ്വിരാജൻ്റെ മൂവിയായിരുന്നു. അതിൽ നല്ലൊരു സോങ് ആയിരുന്നു മേലേമാനത്തെ എന്നൊരു സോങ് ഉണ്ടായിരുന്നു. ഒരു ഇൻട്രഡക്ഷൻ, നല്ലൊരു നാടൻ ഒരു ശീല് പോലെ, അല്ലെങ്കിൽ മെലഡി ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു. എന്നാലും ഒരു ഇത്തിരി സെമി ക്ലാസിക്കൽ ടച്ചോട് കൂടിയുള്ള ഒരു ഒരു പാട്ടായിരുന്നു അത്. മേലേമാനത്തെ മുഴക്കം കേട്ടേ ചേലോലും കുട്ടിക്കൂറും ബേ എന്നൊരു സോങ് ആയിരുന്നു അത്. അതൊരു സോളോ സോങ് ആയിരുന്നു. ജയചന്ദ്രന് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ കോളേജ് ടൈമിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ഒരുമിച്ച് കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുള്ളതാണ്. അന്ന് കർണാട്ടിക് മ്യൂസിക്കിന് എനിക്കും ജയചന്ദ്രനും പ്രൈസ് ഉണ്ടായിരുന്നു ഒരു വർഷം. അപ്പോൾ അന്ന് എന്നുള്ളത് എനിക്കറിയാവുന്ന ആളായിരുന്നു. ജയചന്ദ്രൻ ഒരുപാട് ഒരുപാട് നല്ല ഹിറ്റ്സ് തന്നിട്ടുള്ളൊരു, അപ്പോൾ ജയചന്ദ്രൻ്റെ മ്യൂസിക്കിൽ എനിക്കൊരു സോങ് പാടാൻ സാധിച്ചത് മാണിക്യക്കല്ലിലൂടെയാണ്. മ്യൂസിക് ഇൻഡസ്ട്രിയിൽ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടർ ശരത്താണ്. ഞാൻ മദ്രാസിൽ എത്തുമ്പോൾ തന്നെ, ശരിക്കും മദ്രാസിൽ വരുന്നത് തന്നെ അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഓണം പൊന്നോണം എന്ന ഒരു ആൽബം പാടാനായിട്ടാണ് ശരത്തിൻ്റെ മ്യൂസിക്കിൽ. അതിൽ പൂമുത്തണി മാല ഗുരുക്കടി എന്നൊരു സോങ്, ആ ഓണപ്പാട്ട് പാടിയിട്ടാണ് ശരിക്കും ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതിനുശേഷം ശരത്തുമായിട്ട് ഒരുമിച്ച് ഒരുപാട് നല്ല ഡിവോഷണലും നോൺ ഡിവോഷണലും ഒക്കെ ആൽബംസ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഒരു മൂവി എനിക്ക് ചെയ്യാൻ സാധിച്ചത്
രഘുനാഥ് പലേരി സാറ് ഡയറക്റ്റ് ചെയ്ത ഒരു മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിൽ ഗിരീഷേട്ടൻ നേരത്തെ എഴുതിയൊരു സോങ് ആയിരുന്നു, ഇറ്റിറ്റു വീഴും നിലാവിലെ മുല്ല പോൽ മുറ്റത്ത് നിന്നെ ഞാൻ കാത്തു നിന്നു എന്നൊരു സോങ് ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഞാൻ അടുത്തിടയ്ക്ക് പാടിയ പാട്ടുകളിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു സോങ്ങാണത്. അത് ആ മൂവി ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. കണ്ണീരിന് മധുരം എന്നാണ് ആ മൂവിയുടെ പേര്. ശരത്തിൻ്റെ ശരത്തുമായിട്ടുള്ള ഒരു അഫെക്ഷനും കാര്യങ്ങളുമൊക്കെ എനിക്ക് തോന്നുന്നത് എൻ്റെ കരിയറിലും ഒരുപാട് അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങളും ചില സജഷൻസും ഒക്കെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള ഒരു മ്യൂസിക്കായിട്ടാണ് ശരത്ത്. അപ്പോൾ ശരത്തിൻ്റെ കൂടെ ഒരു സോങ് എനിക്ക് ചെയ്യാൻ സാധിച്ചത് ഒരു മൂവി സോങ് ചെയ്യാൻ സാധിച്ചത് ഇപ്പോഴാണ്. മറ്റു ഇറങ്ങാനുള്ള സോങ്സ് നമ്മുടെ ക്ലിയോപാട്ര എന്നൊരു മൂവിയിൽ, അത് മലയാളം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞു. തെലുങ്കും തമിഴും ഉണ്ട് ഇനി. അതിൽ രണ്ടിലും തെലുങ്കിലും തമിഴിലും ഓരോ ഡ്യുവറ്റ് സോങ്സ് ഞാൻ പാടിയിട്ടുണ്ട്. അത് നല്ല മെലഡീസ് ആയിട്ടുള്ളൊരു സോങ്സാണ്. പിന്നെ നാട്ടരങ്ങ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് അടുത്തുള്ള ഒരു ഡയറക്ടറാണ്. എല്ലാവരും പുതിയ ആൾ സാജു കൂടി ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ഒരു മൂവി, അതിലൊരു സോങ് പാടിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് സോങ്സാണ് ഇനി ഇറങ്ങാനുള്ളത്. വേറെ കുറച്ച് മൂവീസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മലയാളികൾക്ക് ആഘോഷം എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഈ ആഘോഷങ്ങൾ ഉണ്ടാക്കിയ ആൾ തന്നെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരുമിച്ച് ചേരുവാനും വീടുകളിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഒരുമിച്ച് ചേരുവാനും സംസാരിക്കുവാനും പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെ കിട്ടുന്ന ഓരോ അവസരങ്ങളാണ് ഈ എല്ലാ ആഘോഷങ്ങളും. അതുകൊണ്ട് തന്നെ എല്ലാ ഓണമായാലും വിഷുവായാലും എന്തായാലും നമ്മൾ ഏറ്റവും സന്തോഷത്തോടുകൂടി അതിനെ നമ്മൾ സ്വീകരിക്കാറുമുണ്ട്. ആഘോഷങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ആഘോഷം തന്നെയാണ് വിഷു. വിഷുവിന് ഏറ്റവും ഉള്ള സന്തോഷം എന്ന് പറയുന്നത് ഓണത്തിന് ഓണക്കോടി കിട്ടുകയാണെങ്കിൽ തന്നെ വിഷുവിന് കൈനീട്ടം കിട്ടുക എന്നുള്ളതാണ്. കുട്ടിക്കാലം മുതലേ കൈനീട്ടം കിട്ടിയാൽ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള മൂവി പോയി കാണുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ല പാട്ടുകൾ സി ഡി അല്ലെങ്കിൽ കാസറ്റ് വാങ്ങുകയാണ്. അപ്പം ഓണക്കോടി എന്ന് പറയുന്ന പോലെ തന്നെയാണ് വിഷുവിന് കൈനീട്ടം എന്ന് പറയുന്നത്. കുട്ടിക്കാലത്ത് ഒരുപാട് ബന്ധുഗൃഹങ്ങളിൽ പോകുമ്പോഴും അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും ഒരുപാട് എല്ലാ മെമ്പേഴ്സും വന്ന് കൈനീട്ടം തരിക, നല്ല മൂവീസ് കാണുക, പുതിയ പുതിയ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുക. അപ്പോൾ അതൊക്കെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഓർമ്മകളാണ് വിഷുവിനെ പറ്റി. ഇപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എന്തായാലും വിഷു ആഘോഷിക്കുന്ന MCN ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.